വിശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ അമ്മയുടെ, ഈശോയുടെ അമ്മയുടെ പിറന്നാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇടവകയിൽ ഇത്തരത്തിലുള്ളൊരു ആഘോഷം ആദ്യമായിട്ടായിരിക്കും. എന്തുമാത്രം നമ്മൾ ഒരുങ്ങി അമ്മയുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത്, അത്രയേറെ സന്തോഷം നമുക്കുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അമ്മ അത് നമുക്കത് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ. നമ്മുടെ ആദ്യ മാതാവായ ഹവ്വ പാപം ചെയ്ത് പറുദീസയുടെ വാതിലടച്ചപ്പോഴാണ് രക്ഷകനായ ഈശോയ്ക്ക് ജന്മം നൽകി ആ ഈശോയിലൂടെ പറുദീസയുടെ വാതിൽ വീണ്ടും തുറന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് സന്തോഷത്തിലേക്ക്, വലിയ സമാധാനത്തിലേക്ക് അമ്മ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാൻ മക്കളായ നമുക്കെല്ലാം അവകാശമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്ന് വെച്ചാൽ, ആത്മീയമായിട്ടുള്ള ഒരു സമ്മാനം നൽകി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 8 ദിവസം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന്, വചനങ്ങൾ കാണാതെ പിടിച്ച്, നോമ്പെടുത്ത്, അതുപോലെ തന്നെ ജപമാല ചൊല്ലി, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തെല്ലാം നമ്മൾ അമ്മയുടെ ഈ ജന്മദിനം ആഘോഷിക്കാൻ, അമ്മയ്ക്കുള്ള സമ്മാനം നൽകാനായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പൂച്ചെണ്ട് ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയിൽ നമ്മളത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മാതൃസ്ഥ നമുക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയുടെ കൈപിടിച്ചോ ഈശോയിലേക്ക് അടുക്കുവാൻ, അമ്മയിലൂടെ ഈശോയിലേക്ക് എത്താൻ, ആ ഈശോയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഐശ്വര്യപൂർണ്ണമാക്കാൻ, പ്രാർത്ഥന നിറഞ്ഞതാക്കാൻ, സമാധാനം നിറഞ്ഞതാക്കാൻ, സന്തോഷം നിറഞ്ഞതാക്കാൻ നമുക്ക് പരസ്പരം പരിശ്രമിക്കാം. അമ്മയുടെ മാതൃസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ അമ്മയുടെ കൈപിടിച്ച് നന്മ നിറഞ്ഞവരായിട്ട് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും അമ്മയുടെ ഈ പ്രഭു തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, ചൊല്ലുന്ന ജഗനാഥവഴിയായി, ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, ചൊല്ലുന്ന